മലപ്പുറം പകരുന്ന രണ്ട് വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ് ചേകന്നൂർ മൗലവിയുടെ തിരോധാനവും ഏറനാടിന്റെ വീരപുത്രനായിരുന്ന എം എൽ എ ആയിരുന്ന സഖാവ് കുഞ്ഞാലിയുടെ രക്തസാക്ഷിത്വവും നമ്മെ വേദനിപ്പിക്കുന്നതാണ് ഈ അനുഭവങ്ങൾ. അക്രമാസക്തമായ രാഷ്ട്രീയത്തിന്റെ അക്രമാസക്തമായ സാമൂഹ്യ ഇടപെടലിന്റെ രണ്ടുദാഹരണങ്ങളാണ്. തർക്കശാസ്ത്രത്തിലെ ഭൈരവന്മാരുടെ കളിയരങ്ങായിരുന്നു ഏലംകുളം മന. അതിന്റെ പ്രസിദ്ധമായ ഉൽപ്പന്നമാണ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ചരിത്രപുരുഷനായി പരിണമിച്ച സഖാവിനോട് ഒരിക്കൽ ചോദിച്ചു, മനയിലെ താർക്കിക പാരമ്പര്യമല്ലേ അങ്ങയുടെ പ്രത്യുൽപ്പന്ന മതിത്വത്തിനും അപഗ്രഥന പാടവത്തിനും കാരണം? അരനിമിഷം വൈകാതെ വന്നു മറുപടി, ഉവ്, ആ പാരമ്പര്യ ചരിത്രത്തെ ഉൾക്കൊണ്ട് അതിനെ അധികരിച്ചുള്ള ചരിത്രം നിർമ്മിക്കുകയാണ് ഉണ്ടായത്. അത് ഇ എം എസ്. മലപ്പുറത്തിന്റെ ചരിത്രത്തിലുടനീളമുണ്ട് ഈ ഉൾവഹനത്തിന്റെയും അതിലംഘനത്തിന്റെയും രേഖ. വലിയ കൊട്ടിഘോഷങ്ങളില്ലാതെ ചരിത്രത്തെ പലപ്പോഴും അപനിർമ്മിച്ചിട്ടുണ്ട് ഈ ദേശം, ലഹളയുടെ തീവ്രതാളത്തിൽ നിന്ന് സംഘജീവിതത്തിന്റെ പതികാലങ്ങളിലേക്ക്. കൊടും ദാരിദ്ര്യത്തിൽ നിന്ന് ധനസമ്പന്നതയിലേക്ക്, അതിലൊക്കെ തർക്കവിരുദ്ധനായ മലയാളി മലപ്പുറത്തെ വിചാരണയ്ക്ക് വിധേയമാക്കാറുമുണ്ട്. ജില്ലാ രൂപവൽക്കരണം തന്നെ മികച്ച ഉദാഹരണം. പഴയ ആളുകൾ കൂടുതൽ ഹിന്ദുക്കളുമായിട്ടും ക്രിസ്ത്യാനികളുമായിട്ടൊക്കെ ഒത്തുപോയിരുന്നവരാണെങ്കിൽ പുതിയ ആളുകൾ കൂടുതൽ ഫനാറ്റിസിസം, കൂടുതൽ മത തീവ്രവാദം കൊണ്ടു നടന്നിരുന്നവരാണ്. അവരുടെ ആവശ്യം തൃപ്തിപ്പെടുത്താനും അവരുടെ വോട്ട് പിടിച്ചെടുക്കാനും വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി കണ്ടുപിടിച്ച ഒരു ഉപായമാണ് മലപ്പുറം ജില്ലയുടെ രൂപീകരണം എന്ന് ആ കാലത്ത് ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. മുസ്ലിം വർഗീയത വളർത്താനോ മുസ്ലിം മതബോധം കൊണ്ടോ അല്ല അത് വന്നിട്ടുള്ളത്. അന്നത്തെ സാമൂഹ്യ സാമ്പത്തിക പിന്നോക്കാവസ്ഥയ്ക്ക് ഏറ്റവും ശരിയായ ഒരു മാർഗം എന്ന നിലയ്ക്കാണ് ഇ എം എസിൻ്റെ ആ പ്രഖ്യാപനം വരുന്നത്. ഇവിടെ പോപ്പുലേഷൻ 30 ലക്ഷത്തിൽ കടന്ന ഏറ്റവും വലിയ ജില്ലയാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ ജില്ലാ സ്റ്റാറ്റസ് കൊടുത്തേ പറ്റൂ. സ്വന്തം ജന്മനാട് ഉൾപ്പെടുന്ന ദേശത്തെ ഒരു ജില്ലയാക്കണമെന്നത് ഇ എം എസിന്റെ വൈകാരിക പദ്ധതിയൊന്നുമായിരുന്നില്ല. വോട്ടുകോട്ട കെട്ടാനുള്ള രാഷ്ട്രീയ ഉപജാപവുമല്ല. ജില്ല കൊടുത്താൽ മുസ്ലിങ്ങളെല്ലാം ചെങ്കുടിക്ക് കുത്തുമെന്ന് എന്തുറപ്പുണ്ടായിരുന്നു? വിശേഷിച്ചും വിമോചന സമരം കെട്ടിത്തിരിച്ച ചേരികളിൽ മുസ്ലിം ജനത ഇടതുപക്ഷത്തിന്റെ എതിർപക്ഷത്തായിരിക്കെ. ജില്ല വന്ന് കുറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ അസംബ്ലിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട് അത് ഉദ്ധരിച്ചതാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ അന്നും മലപ്പുറം 14-ാം സ്ഥാനത്തായിരുന്നു. ലീഗിൻ്റെ പിടിയിൽ നിന്ന് വിട്ട് കൂടുതൽ മുഖ്യധാരയിലേക്ക് പ്രവേശിക്കുകയും കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അംഗമാവുകയൊക്കെ ചെയ്തതോടുകൂടിയിട്ട് മലപ്പുറം ഒരു വലിയ വികസന കേന്ദ്രമായിട്ട് മാറുകയാണ് ഉണ്ടായത്. ഇവിടെ ഡെവലപ്മെൻ്റ് അതോറിറ്റി വേണം ആദ്യം, പിന്നെയാണ് ജില്ല വേണ്ടത് എന്ന്. വികസനത്തിന് ജില്ല എന്നല്ല, അഡ്മിനിസ്ട്രേഷൻ സൗകര്യത്തിനാണ് ജില്ല. എന്നുവച്ച മതത്തിന്റെ കോട്ടയിൽ സഖാക്കൾ അടങ്ങിയിരുന്നൊന്നുമില്ല. തൊഴിലാളി വർഗത്തിന്റെ സംഘാടനത്തിന് അവർ അധ്വാനിക്കുക തന്നെ ചെയ്തു. പച്ചയുടെ മണ്ണിൽ സംഗതി പച്ച പിടിച്ചില്ലെന്നത് മറ്റൊരു കഥ. എങ്കിലും മലപ്പുറത്തിന്റെ ഓർമ്മ പുസ്തകത്തിൽ ചോരയിൽ പൊതിഞ്ഞ ഒരു സ്മൃതിരൂപം ഇന്നുമുണ്ട്. മായാതെ സഖാവ് കുഞ്ഞാലി. വരികയായി ഞങ്ങൾ വരികയായി നവ വിപ്ലവത്തിൽ കാഹളം മുഴക്കുവാൻ. അന്ന് ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴേ ഞാനൊരു പാട്ട് പാടിയിട്ട് അവർ സ്റ്റേജിലേക്ക് ഇങ്ങോട്ട് എടുത്ത് വെച്ചതാണ്. കുഞ്ഞാലി സാഹിബ് ഒരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി ആ പാട്ടുകൾ പാടിയിട്ട്. ആരും പുറത്തിറങ്ങരുത്, കുഞ്ഞാലിയെ വെടിവെച്ച് കൊന്നു എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. സംഭവിച്ചത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ അപ്പുറം ചുള്ളിയോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സഖാവിനെ ഇങ്ങോട്ട് അയച്ചത്. ഇപ്പോൾ പുല്ലങ്കോട് എസ്റ്റേറ്റ് വലിയ എസ്റ്റേറ്റാണ്. അവിടെ അന്ന് സി ഐ ടിന് യൂണിറ്റ് ഇല്ല, ഐ എൻ ടി യു സിക്ക് ഉണ്ട് താനും.
ആര്യാട് മുഹമ്മദ് അവിടെ ആ യൂണിയൻ്റെ നേതാവാണ്. സംഘടനാ സെറ്റപ്പ് കംപ്ലീറ്റ് അവരുടെ കയ്യിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നും ആളുകളെ ഇങ്ങോട്ട് റിക്രൂട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ അന്ന് നടന്നിട്ടുണ്ട്. ബിർളയുടെ ഇത് ഒരു പിന്നെ എസ്റ്റേറ്റും കാര്യങ്ങളുമൊക്കെ മരുതയിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും തൊഴിലാളികളെ സംഘടിപ്പിച്ചു അദ്ദേഹം ചെന്നിട്ട്. തൊഴിലാളികളെ സ്റ്റാഫിനെയും ബിർളയിലെ സ്റ്റാഫിനെയും അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വിഭാഗത്തെയും സംഘടിപ്പിച്ച് ഒരു ഉന്നത നേതാവായി മാറിയതിന് ശേഷമാണ് സഖാവിന് വെടിയേൽക്ക്. ജ്യേഷ്ഠൻ അതിൽ ദൃക്സാക്ഷിയാണ്. മധ്യവർഗം കിരീടം വയ്ക്കുന്ന കേരളത്തിൻ്റെ പൊതുബോധത്തിന് മലപ്പുറത്തെ തല്ലാനുള്ള എളുപ്പവടിയാണ് മുസ്ലിം പെണ്ണ്. തർക്കപ്രേമിയായ മലയാളിയുടെ മൃഗയാവിനോദമായി ഇന്നും സജീവമാണ് ആ ജെൻഡർ പ്രശ്നം. അതിന്റെ ചങ്കും കരളും വരെ പറിച്ചെടുത്ത് തർക്കം തകൃതിയായി പുരോഗമിക്കുന്നു. പീരങ്കിയും വെടിക്കോപ്പും സമൃദ്ധമാണ് എല്ലാ പക്ഷക്കാർക്കും. കേരളത്തിലെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് മുസ്ലിം വിഭാഗത്തിലെ പെൺകുട്ടികളെ വിവാഹപ്രായം കുറവാണ്. കുറഞ്ഞ പ്രായത്തിൽ തന്നെ അവര് മൊഴി ചൊല്ലപ്പെടുകയും വേണ്ട തരത്തിലുള്ള നിയമപരമായിട്ടുള്ള പിന്തുണ ഇല്ലാത്ത ഒരു വിഭാഗമായിട്ട് മാറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. പിന്നെ മൈസൂർ കല്യാണങ്ങൾ നടക്കുന്നു. അതുപോലെ പിന്നെ യത്തീംഖാനകളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ ഒരു ഭൂരിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ, ജനാധിപത്യത്തിൽ ഇടപെട്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ ആ കാര്യത്തിൽ മുസ്ലിം ലീഗിന് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വനിതാ ലീഗ് നമ്മളിപ്പം ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിച്ചു. ഇങ്ങനെയൊക്കെയുള്ള സ്ത്രീ മുന്നേറ്റം നമുക്ക് സ്ത്രീയുടെ ഇപ്പം മറ്റുള്ള എം എസ് എഫിൽ ഹരിതയുണ്ട്. അതിൽ എം എസ് എഫിൻ്റെ ദേശീയ കമ്മിറ്റിയിൽ രണ്ട് വനിതകളെ കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള മുന്നേറ്റം, അവരുടെ ഒരു മുന്നേറ്റം കൂടി ലീഗ് സ്വപ്നം കാണുന്നുണ്ട്. ഒരു ശുഭോദർക്കമായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ അതിനെ അതിജീവിച്ചു വരുന്ന മുസ്ലിം പെൺകുട്ടികളുടെ ഒരു വലിയ നിര നമുക്ക് വിസിബിളാണ് എന്നുള്ളതാണ്. ഏറ്റവും അധികം ബാലവിവാഹങ്ങളും പിന്നെ ചൈൽഡ് മാരേജസും നടക്കുന്ന സ്ഥലം മലപ്പുറം ജില്ല. അത് സ്ഥിരമായി ഈ അടുത്ത ദിവസങ്ങളിൽ പോലും ഏതോ ഒരു പിന്നെ തഹസിൽദാർ ഇടപെട്ട് 9 കല്യാണങ്ങൾ തടഞ്ഞിരിക്കുന്നു നിലമ്പൂർ ഭാഗത്ത്. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളെല്ലാം വളരെയധികം പിന്നെ പീഡിപ്പിക്കപ്പെട്ടിടുന്നു, അല്ലെങ്കിൽ പിന്നെ അധികാരം കൊണ്ട് പിന്നെ ചവിട്ടിയരയ്ക്കപ്പെടുന്നു എന്നുള്ളതെല്ലാം ഒരു ഒരു ധാരണയുടെ സൃഷ്ടിയാണ്. അപ്പോൾ പലപ്പോഴും യാഥാസ്ഥിതികമായ പല നിയമങ്ങളുടെയും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ തന്നെ മലപ്പുറം ജില്ലയിലെ മാപ്പിള പെണ്ണുങ്ങൾ വളരെ സ്വതന്ത്രമായ ശക്തിയോടുകൂടി മറ്റുള്ളവരോട് സംസാരിക്കുകയും ഇടപഴകുകയും തൻ്റെ ഇടം കാണിക്കുകയും ചെയ്യുന്നവരാണ്. മലപ്പുറം സ്വന്തം ചരിത്രത്തെ തിരുത്തി തുടങ്ങിയത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. മുക്കാൽ നൂറ്റാണ്ട് മുമ്പ് MEA സ്ഥാപിച്ചത് തന്നെ മുഖ്യധാരാ വിദ്യാഭ്യാസത്തിലേക്ക് മുസ്ലിങ്ങളെ കൊണ്ടുവരാനാണ്. അപ്പോൾ തന്നെ മുഖ്യധാരയിൽ നിന്നും സുമാർ 30 കൊല്ലം പിന്നിലായി കഴിഞ്ഞിരുന്നു അവർ. 60s 70s CH മുഹമ്മദ് കോയയ്ക്ക് സങ്കടത്തോടെ ശകാരിക്കേണ്ടി വന്നു. കുട്ടികളെ ഒന്ന് പള്ളിക്കൂടത്തിൽ അയക്കൂ എന്ന് അതിന് കാതുകൊടുത്തവർ പോലും പെൺമക്കളെ പള്ളിക്കൂടത്തിൽ വേണ്ടത്ര വിട്ടില്ല. സെക്യുലറിസത്തിന്റെ സംഗതി നിലനിൽക്കുമ്പോൾ തന്നെ, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള തലമുറയിൽ തന്നെ കേരളത്തിൽ ഏറ്റവും വ്യാപകമായ രീതിയിൽ മദ്രസകൾ പ്രവർത്തിച്ചത് അവിടെയാണ്. നിർബന്ധമായിട്ടും കുട്ടികളൊക്കെ തന്നെയും പഠിച്ചു വന്നത് ഇതാണ്. മലയാള ഭാഷയ്ക്ക് ലിപി ഇല്ലാത്ത കാലത്ത് അറബി ലിപിയിൽ മലയാളം എഴുതി പഠിച്ച ഒരു സമൂഹമായി അതിൻ്റെ അകത്തു നിന്നു. വേറുള്ള പഠിപ്പൊന്നും ശരിയല്ല എന്നുള്ള വിചാരത്തിൽ അങ്ങനെ പോയി. ആര്യനെഴുത്ത് പഠിച്ചാൽ നരകത്ത് പോവും, ഇംഗ്ലീഷ് പഠിച്ചാൽ കാഫുറാവും. ഇങ്ങനെ ഒരുപാട് കാലം കഴിഞ്ഞു പോയി. അതിന് പുതിയ പ്രസ്ഥാനക്കാരും പുരോഗമനവാദികളായിട്ടുള്ള ആളുകളും നടത്തിയ പ്രചരണത്തിൻ്റെ ഫലമായി വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ആ മാറ്റത്തിന് പ്രവാസ ജീവിതം ആക്കം കൂട്ടി. എല്ലാം കൂടി ആയിട്ട് വിവരവും വിദ്യാഭ്യാസവും ആവശ്യമാണ് എന്ന പഴയ ഇസ്ലാമിൻ്റെ ചിന്ത ഇവിടെ അതിശക്തമായിട്ട് ഉയർന്നു വന്നു. സ്ത്രീകൾ തീരെ പഠിക്കാറുണ്ടായിരുന്നില്ല പണ്ട്. ഇപ്പോൾ സ്ത്രീകളാണ് മുന്നിൽ. ഇപ്പോൾ കല്യാണാലോചനയിലൊക്കെ പണ്ട് കാലത്ത് പുരുഷൻ പുതിയാപ്പിള പുതിയണ്ണിനെ കാണാൻ പോകലാ. ഇപ്പം അങ്ങനെയല്ല. പുതിയാപ്പിളിനെ പുതിയണ്ണ് കണ്ടിട്ട് തിരുപ്പതി പറയില്ല, ഇവൻ ശരിയില്ല, ഇവൻ്റെ പഠിപ്പൊന്നും പോരാ എന്ന് പെണ്ണ് പറയുന്ന കാലം വന്നിരിക്കണം. ഇപ്പോൾ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ആസ് കമ്പയർഡ് ടു റെസ്റ്റ് ഓഫ് ദ കൺട്രി എത്ര മോശം കണ്ടീഷൻ ഇല്ല. പിന്നെ സ്റ്റേറ്റിലെ കമ്പയർ ചെയ്യുമ്പോൾ വി ആർ എ ബിറ്റ് ലാക്കിംഗ്. പീപ്പിൾ ആർ വില്ലിംഗ്, ആ പീപ്പിൾ ആർ മോർ ഓർ ലെസ് വില്ലിംഗ് ടു അക്സെപ്റ്റ് എനി കൈൻഡ് ഓഫ് ചേഞ്ച്, പോസിറ്റീവ് ചേഞ്ച്
നമുക്ക് കുറച്ച് അതായത് സപ്പോർട്ട് കുറച്ച് പുഷ് ചെയ്യുമ്പോൾ നേർ നല്ല രീതിയിൽ ദേ അക്സെപ്റ്റഡ്. ഗൾഫ് പ്രവാസിയുടെ രണ്ടാം തലമുറ മുതൽക്കാണ് ആ വഴിക്കൊരു കാര്യമായ ചുവടുമാറ്റം ഉണ്ടാകുന്നത്. സാമ്പത്തിക നില മെച്ചപ്പെടുന്നതനുസരിച്ച് മുസ്ലിം പെൺകുട്ടികളും മുഖ്യധാരയിലേക്ക് എത്തി തുടങ്ങി. ഒടുവിലിപ്പോൾ അവരായി മുമ്പിൽ വീട്ടിലും നാട്ടിലും. പ്രൊഫഷണൽ കോഴ്സുകളുടെ പ്രവേശന പരീക്ഷ നോക്കൂ, മുന്തിയ റാങ്ക് നിരയിൽ അവർ സ്ഥിരം സാന്നിധ്യമാകുന്നു. ഒരു സംവരണത്തിന്റെയും ആനുകൂല്യമില്ലാതെ ബഹുഘാതം പിന്നിൽ നിന്നും ഒരു സമുദായം ഇതച്ചോടി പിടിച്ചെടുത്ത സമനില. സ്ത്രീ ശാക്തീകരണത്തിലെ ഒന്നാം റൗണ്ട് മലപ്പുറം ഫിനിഷ് ചെയ്തില്ലെന്ന് പറയാമോ? MES മമ്പാട് കോളേജ് ഇവിടെ തുടങ്ങുമ്പോൾ ആകെ 4 പെൺകുട്ടികളുള്ളൂ. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും കോളേജിലൂടെ പോയി നോക്കിക്കോളൂ, അത് മുസ്ലിം കോളേജ് ഞാൻ പ്രത്യേകം പറയണം, എല്ലാ കോളേജിലും എല്ലായിടത്തും പെൺകുട്ടികളുടെ ഡോമിനേഷൻ. ഒന്ന് റാങ്കുകളുടെ എണ്ണം എടുത്ത് നോക്കുക, നമ്മൾ അവിടെ പെൺകുട്ടികളുടെ ഡോമിനേഷൻ. അധ്യാപക അപ്പോയിൻമെൻറ്റ് നമ്മൾ ഇന്ന് ഇരിക്കുമ്പോൾ അതിൽ വിസ്മയകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഭാര്യയും ഭർത്താവും മുസ്ലിം ജോലി അപേക്ഷിച്ചുവെന്നുണ്ടെങ്കിൽ ഇത് ഭാര്യ കൂടുതൽ ക്വാളിഫൈഡാണ് ഭർത്താവിനെക്കാട്ടും. അപ്പോൾ വൻപിച്ച തോതിലുള്ള ഒരു ഒരു വിപ്ലവം തന്നെ ഇവിടെ വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാ നിലക്കും വലിയൊരു പുരോഗതിയാണ് സ്ത്രീകളെ സംബന്ധിച്ച് കാണുന്നത്. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ച് ഞാനത് പറയാൻ തയ്യാറില്ല. ഇടകാലത്ത് പുരുഷന്മാർ വളരെ മുന്നോട്ട് പോയി, പക്ഷെ ഇവിടെ വീണ്ടും പുരുഷന്മാർ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മലപ്പുറത്തിൻ്റെ സ്ത്രീ പ്രശ്നം അടിസ്ഥാനപരമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതിപ്പോൾ കേരളത്തിൽ എവിടെയാണത് പരിഹരിക്കപ്പെട്ടത്? എങ്കിലും ഈ കാതൽ പ്രമേയത്തെ സംവാദത്തിന്റെ ഫോക്കസിലെത്തിക്കാൻ 60 വയസ്സുകൊണ്ട് കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനി മലപ്പുറത്തെ പുതിയ പെൺകുട്ടികൾ പുതിയ ചരിത്രം എഴുതുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ചരിത്രത്തിലൊന്നും അസാധ്യമല്ല, ഒന്നും അനായാസവുമല്ല. ഇപ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷൻസിലേക്ക് സ്ത്രീകൾ വരുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ മുമ്പും നിയമസഭയിലൊക്കെ സ്ത്രീകൾ മത്സരിച്ചിട്ടുണ്ട്. കമറിനി സ്ഥാനത്ത് മത്സരിച്ചു. 24 സീറ്റിൽ അസംബ്ലിയിൽ നമുക്ക് നമ്മുടേതായ ഒരു പൾസ് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സമയത്ത് വിജയസാധ്യത ഒക്കെ നമ്മൾ പഠിക്കുകയും അത് സ്ത്രീകൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഇല്ല. അവർക്ക് അവസരം കിട്ടുമ്പോൾ കൊടുക്കും. മാമാങ്കം തൊട്ട് മാപ്പിളലകളവരെ, മാപ്പിളപ്പാട്ട് മുതൽ ഗൾഫ് കാശ് വരെ, ഒരുപാടുണ്ട് മലപ്പുറത്തിൻ്റെ കീർത്തിമുദ്രകൾ. എന്നാൽ ആധുനിക കാലത്ത് ഈ ദേശത്തിന് വിശ്വപ്രസിദ്ധി നേടിക്കൊടുത്തത് ഇതൊന്നുമല്ല. കോട്ടയ്ക്കൽ എന്ന ചെറു പട്ടണമാണ്. ഇന്നത് ഒരു സ്ഥലനാമം പോലുമല്ല, ആര്യവൈദ്യശാലയാണ്. നാട്ടുവൈദ്യത്തിനും പ്രൊഫഷണലാകാം, സംരംഭകത്വത്തിന് ഇങ്ങനെയും ചേരുവയാകാമെന്നൊക്കെ കോട്ടയ്ക്കൽ തെളിയിച്ചിരിക്കുന്നു മലപ്പുറത്തിന്റെ ലെജൻഡുകളിലൊന്നായിക്കൊണ്ട്. മരുന്ന് ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ വൈദ്യത്തിനും വൈദ്യൻ നാശമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അങ്ങനെയാണ് ഇത് ഇവിടെ ഈ ഡിസ്പെൻസറി അതിൻ്റെ പിന്നിലൊരു രക്ഷയപ്പെടെ ഒരുതുണ്ട്. അതാണ് ആദ്യം തുടങ്ങിയിട്ടുള്ള വൈദ്യശാല. അവിടെ നിന്നാണ് മരുന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയത്. വൈദ്യന്മാർക്ക് ആർക്കെങ്കിലും മരുന്ന് വേണമെങ്കിൽ മിതമായ വിലയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് പറയും ചെയ്തു. അപ്പോൾ എല്ലാവർക്കും മരുന്ന് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല, ഉണ്ടാക്കി കൊടുക്കാനും കൂടി. അങ്ങനെയാണ് ഇത് തുടങ്ങാനുള്ള കാരണം. അങ്ങനെയാണ് ആരി അത് പിന്നെ ഡെവലപ്പ് ചെയ്ത് വന്നു. അത് സത്യമായിട്ടും കൃത്യമായിട്ടും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. എന്നും കൃഷിയായിരുന്നു കേരളക്കരയുടെ ഹൃദയ ധമനി. ആ പൊതുധാരയിൽ നിന്ന് വേറിട്ടല്ല ഏറനാടും വള്ളുവനാടും ഒന്നും പുലർന്നത്. മലകളും പുഴകളുമേകിയ കാതലുള്ള മണ്ണ് ഈ ദേശങ്ങളെയും കതിരണിയിച്ചു. ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണ സംസ്കാരത്തിന്, കൃഷി സംസ്കാരത്തിനും ഒക്കെ ഇതിലൂടെ ഇത്രയും കാലം കൊണ്ട് സംഭവിച്ചിട്ടുള്ളൊരു ഇടിവ് എൻ്റെ കണ്ണിൻ്റെ മുന്നിലൂടെ തന്നെ പോയിട്ടുള്ളൊരു ഇടിവാണത്. ഇപ്പം മഴ പെയ്യുന്ന സമയത്ത് ഏതാണ്ട് ഒരു നവംബർ ഡിസംബർ മാസങ്ങൾ വരെ തന്നെ നല്ല ഒഴുക്കുള്ള തോടുകൾ ധാരാളം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം. ധാരാളം പാടങ്ങൾ
ഇപ്പോൾ ഇന്നത്തെ പെരിന്തൽമണ്ണയിലത്തെ ഇപ്പോൾ മുഖ്യ കച്ചവടം നടക്കുന്ന പല സ്ഥലങ്ങളിലും അതിൻ്റെയൊക്കെ ഇതിൽ വലിയ വലിയ ബസ് സ്റ്റാൻഡുകൾ സ്ഥാപിച്ച സ്ഥലങ്ങളിലൊക്കെ ധാരാളം പാടങ്ങളായിരുന്നു. അപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ മലപ്പുറം ജില്ലയിലെ എല്ലാ പറമ്പുകളിലും ഞാനീ പറഞ്ഞ പോലെ വരമ്പുകൾ ഇടുക. ഈ വരമ്പ് ഇട്ടിട്ട് മഴവെള്ളം മുഴുവൻ അതാത് ഭാഗത്ത് ഓരോ മണിക്കൂറിലും പെയ്യുന്ന മഴവെള്ളം അപ്പോൾ തന്നെ മണ്ണിലേക്ക് ഇറക്കിയാൽ ഓരോ പറമ്പും കുപ്പിത്തട്ട് പോലെ പ്രവർത്തിച്ചാൽ പറമ്പുകളിൽ നിന്ന് വെള്ളം ഇടവഴിയിലേക്ക് ഒഴുകുക. കാർഷികാടിസ്ഥാനത്തിലാണ് സാമൂഹിക വ്യവസ്ഥിതി തന്നെ നിലയുറപ്പിച്ചത്. മലപ്പുറത്തിന്റെ ചരിത്രത്തെ തീപിടിപ്പിച്ചതും കർഷകരും കർഷക തൊഴിലാളികളുമാണ്. സ്വയം പര്യാപ്തമായ രീതിയിൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ളൊരു ജനതയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ കാർഷിക സമരം കൂടിയായിരുന്ന 1900 മലബാർ കലാപം പോലെയുള്ള ഒന്ന് ഇവിടെ പൊട്ടിപ്പുറപ്പെടുന്നത്. കാരണം കൃഷിയുടെ വലിയൊരു ഒരു 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 കൾച്ചർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് എല്ലാം ഉണ്ട്. അടക്കായുണ്ട്, തെങ്ങുണ്ട്, റബ്ബറുണ്ട്, പിന്നെ എല്ലാം വ്യാധി. ഇപ്പം ഞങ്ങളൊക്കെ ഞാൻ വന്നതിന് വെച്ചിട്ട് യാതി കാണുന്ന വ്യാധിയൊക്കെ ഇതിനൊക്കെ ഇതിൻ്റെ പേര് ഞങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്നു. അല്ല, റബ്ബറുകൊണ്ട് നമ്മൾ പിടിച്ചു നിൽക്കല്ല. വിശാലമായ ഭൂമിയും വെറുതെ കിടക്കുന്ന സ്ഥലവും അധ്വാനിക്കാൻ കുറേ ആളുകളും ഉള്ളത് കൊണ്ട് ആന്ധ്രയിലും പഞ്ചാബിലും മറ്റുമൊക്കെ കൃഷി അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇവിടെ കുറഞ്ഞ ഭൂമി, കൂടുതൽ ആളുകൾ, ഡെൻസിറ്റി, സാന്ദ്രത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് വലിയ സഹായവും പിൻബലവും ഉണ്ടാവണം ഇവിടെ കൃഷി നിലനിൽക്കണമെങ്കിൽ. റബ്ബറിനും തേങ്ങായ്ക്കും അടക്കായ്ക്കും ഇതങ്ങനെയുള്ള കൃഷി അല്ലെങ്കിൽ കാപ്പി തേയില അങ്ങനെയുള്ളൂ മാന്യമായ രീതിയിൽ വില കിട്ടിയില്ലെങ്കിൽ കൃഷിക്കാർ നിന്ന് പോകും, കൃഷിക്കാർ ഇല്ലാതെ പോകും. വ്യവസ്ഥിതി മാറി, ജീവിതം മാറി, സാമ്പത്തിക യുക്തികൾ മാറി, കൃഷി പുറമ്പോക്കിലായി. പുതിയ സാമ്പത്തിക നയത്തിൽ രാജ്യം തന്നെ പുറങ്കാലിനടിക്കുന്ന ഈ പ്രാഥമിക മേഖല മലപ്പുറത്തിൻ്റെ മാത്രം പ്രശ്നമല്ല. എങ്കിലും പ്രവാസത്തിൻ്റെ ധമനികൾ നിലച്ചു തുടങ്ങുമ്പോൾ പല പ്രാഥമികങ്ങളും വീണ്ടെടുക്കേണ്ടത് അതിജീവനത്തിൻ്റെ ലളിത യുക്തിയല്ലേ? പണ്ട് കാലത്ത് നെഹ്റുവിൻ്റെ ഒക്കെ കാലത്ത് തന്നെ നമ്മൾ നെൽകൃഷി, ഗോതമ്പ് കൃഷി അതൊക്കെ ഇവിടെ നിൽക്കണോടത്ത് അവിടെ നിന്ന് പുരോഗമിച്ചില്ല. അതിനെന്താണ് കാരണം? നമ്മളോട് നാണ്യവിളവുകൾ കൂടുതൽ കൃഷി ചെയ്യാൻ പറഞ്ഞു. ഏലം, കുരുമുളക്, ഇഞ്ചി, കറാമ്പു, പട്ട, ചായ, കാപ്പി, റബ്ബർ ഇത് നല്ലോണം കൃഷി ചെയ്യുക. അതാണ് വിദേശത്തേക്ക് കയറ്റി അയച്ച് വിദേശ നാണയം നേടിത്തരുന്നു നമ്മളെ വികസനത്തിന്. അപ്പോൾ ഒരു വാക്കും പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ആവശ്യമായ അരി മിച്ച സംസ്ഥാനത്തിൽ നിന്ന് ലഭ്യെടുത്ത് ഞങ്ങൾ തരും. അതിനാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഉണ്ടാക്കിയതൊക്കെ. ഇന്ന് അതിലൊന്നും ശ്രദ്ധയില്ല. തീരദേശം നോക്കുകയാണെങ്കിൽ തീരദേശത്തെ ഒരു വലിയ പരിതാപകരമായ അവസ്ഥയുണ്ട്. കാരണത്തിനനുസൃതമായുള്ള ടെക്നോളജികൾ ഈ ഫിഷിംഗ് മേഖലയിൽ കൊണ്ടുവരാൻ സാധിക്കേണ്ടതുണ്ട്. കാർഷിക മേഖല ഇവിടെ വലിയൊരു മേഖലയാണ്. ആ കാർഷിക മേഖലയെ കൂടുതൽ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഇവിടുത്തെ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾക്ക് ജീവിക്കാനും അതിലൂടെ നമുക്കിവിടെ ഒരു സാമ്പത്തികമായ സന്തുലനാവസ്ഥ ഉണ്ടാക്കി സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കേണ്ടതുണ്ട്. വ്യവസായ നഗരമായിട്ട് ഇവിടെ മാറ്റിയെടുക്കാൻ വലിയ പ്രയാസമുണ്ട്. അതിൻ്റെ ഭൂമിയും വിശാല സ്ഥലങ്ങളും അതൊക്കെ വളരെ വളരെ കുറവാണ്. നമുക്ക് റോഡ് വെട്ടാൻ തന്നെ സ്ഥലമില്ലാത്ത സ്ഥിതിയുണ്ട്. ഉള്ള കൃഷിയെ പരിപോഷിപ്പിക്കുക, സംരക്ഷിക്കുക, സഹായിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ മാർഗം. ഇതൊരു വ്യവസായ രാജ്യമായിട്ടോ ഒരു കച്ചവട രാജ്യമായിട്ടോ പെട്ടെന്ന് വരില്ല. എന്നാൽ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയക്കാൻ പറ്റിയ തുറമുഖങ്ങളുള്ള രാജ്യമാണ് നമ്മൾ. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കിൻഫ്ര പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ IT രംഗത്തൊക്കെ നമുക്ക്, അക്ഷയ പോലുള്ള രംഗങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മതരാഷ്ട്രീയത്തിൻ്റെ തുറുങ്കൻ കാലത്ത് സംശയത്തിൻ്റെ നിഴലിലേക്ക് എളുപ്പത്തിൽ തള്ളി നീക്കാവുന്ന ജില്ലയാണ് മലപ്പുറം. കേരളത്തിൻ്റെ പൊതുബോധം വയ്ക്കുന്ന അത്തരം കെണികളോട് ഈ നാടിൻ്റെ പ്രതികരണം എങ്ങനെയാണ്? ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് മുസ്ലിം ജീവിക്കേണ്ടത് എന്നതിന് ഏറ്റവും വലിയ മാതൃക പ്രവാചകൻ കാണിച്ചിട്ടുണ്ട്. ആ ഒരു സംസ്കാരമാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തീവ്രമായ നിലപാട്, അതൊരിക്കലും ഇസ്ലാമികമല്ല എന്ന് ചെറുപ്പത്തിലേ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ ഇവിടെ നിന്ന് തുടച്ചു മാറ്റാനാണ് ഇവിടുത്തെ സമുദായ നേതാക്കൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഞാൻ മാറിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരുടെ പ്രേരണ കൊണ്ടൊന്നുമല്ല. ഞാൻ ഈ മാപ്പിളപ്പാട്ട് ചെറുപ്പത്തിൽ തന്നെ മാപ്പിളപ്പാട്ട് പഠിച്ച് അത് എൻ്റെ മനസ്സിലങ്ങ് കടന്നു കയറിയതുകൊണ്ട് മാത്രമാണ്
അപ്പോൾ ആ ഒരു ആചാരങ്ങൾ, ബഹുദൈവാചാരങ്ങൾ, ഏകദൈവാചാരം ആണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് വന്ന്, അത്രയേ ഉള്ളൂ. അന്ന് എനിക്ക് ഇങ്ങനെ ആയി കഴിയാൻ കഴിഞ്ഞത് അൽഹംദുലില്ലാന്ന് ഞാൻ പറയാറുണ്ട്. ഇപ്പോഴും ഞാനത് പറയില്ല. വലിയ ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു അവസരത്തിൽ മാറുകയാണെങ്കിൽ. മതങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യൻ ചെറുതാവുകയാണ്. മനുഷ്യർ ചെറുതായിപ്പോയി. വെറും 40 കൊല്ലത്തിന്റെ ശ്വാസനേരത്തിൽ മനുഷ്യ മനസ്സ് എങ്ങനെ ആർജിച്ചു ഈ ചുരുങ്ങിപ്പോക്ക്? മലപ്പുറം നേരിടുന്ന മൗലികമായ ചോദ്യമാണിത്. ഒരുപാട് ചോദ്യങ്ങളുടെ പ്രവാഹത്തിലൂടെ ചരിത്രത്തെ മറികടന്നെത്തിയ ഈ ദേശം സ്വയം ചോദിക്കേണ്ട പുതിയ ചോദ്യം. മലപ്പുറം മാത്രമല്ല, ഓരോ മലയാളിയും. നമ്മളോട് അല്ലാഹ് പറഞ്ഞില്ല, ഖുദാ ദേനാവാലാഹേ കാണാവാലാഹേ. അല്ലാഹു തരുന്നവനാണ് നമുക്ക് തിന്നാനേ പറ്റൂ. അതേമാതിരി തന്നെ ഹിന്ദുസ്ഥാൻകാരൻ വേറൊരു വാശ പറഞ്ഞു, ദുനിയാമേ കോയി അദ്മി ബെട്ടനാവാലാ നഹീ ഹേ ഷേബ് അദ്മി മട്ടിക്കാ അന്തർ ജാനാവാലായ. ഒരൊറ്റാൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല, എല്ലാം മണ്ണിൻ്റെ പോകുന്നു. അവരുടെ ഭാഷ നോക്കണം. ശിവാജി പറഞ്ഞെന്താ, എന്താ ഭൂമിയിൽ നിലയായി വായന്തായി ആരടാ പോന്നാൽ പോകട്ടും പോടാം. ഇതൊക്കെ വാശകൾ രണ്ടും ഒന്നാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിലെ വിവിധ സാമുദായിക വിഭാഗങ്ങൾക്കിടയിൽ ഇപ്പം അനുഷ്ഠിച്ചു പോരുന്ന ആചാരങ്ങൾ ഓരോന്നും അതേപടി ഒരു മാറ്റവും കൂടാതെ നിൽക്കേണ്ടതാണോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടേ? ഈ ആലോചന ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിക്കും പ്രസ്ഥാനത്തിനും ബാധകമാണ്, വിവിധ ജാതിമത സമുദായങ്ങൾക്കും ബാധകമാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, ആരെങ്കിലും തോൽപ്പിക്കാനല്ല, മുന്നോട്ട് പുരോഗമിക്കേണ്ട ഒരു സമുദായമാണ്, സമൂഹമാണ് നമ്മുടേത്, കേരളീയ സമൂഹം, ഇന്ത്യൻ സമൂഹം.